എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ അഞ്ചാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന ഒരു ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ മാത്രമായിട്ട് എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ അഞ്ചാമത്തെ അധ്യായമാണല്ലോ ബിസിനസിന്റെ സാമൂഹിക ഉത്തരവാദിത്വം, ബിസിനസിന്റെ ധർമ്മങ്ങളെ കുറിച്ചുമാണ്. അപ്പോൾ ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഫോക്കസ് ഏരിയ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്, അഥവാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും യോജിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബിസിനസിന്റെ ബാധ്യതയാണ് സാമൂഹിക ഉത്തരവാദിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ സാമൂഹിക ഉത്തരവാദിത്തം കൊണ്ട് അർത്ഥവത്താക്കുന്നത് സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും യോജിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബിസിനസിന്റെ ബാധ്യതയാണ് സാമൂഹിക ഉത്തരവാദിത്തം എന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വിവിധതരം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ സാമൂഹിക ഉത്തരവാദിത്തമാണ് സാമ്പത്തിക ഉത്തരവാദിത്തമാണ്. അപ്പോൾ സാമ്പത്തിക ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ആവശ്യത അനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നിയമപരമായ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കലാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അപ്പോൾ സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വിവേചനപരമായുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ വിവേചനപരമായ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സംരംഭം പൂർണ്ണമായിട്ടും സ്വമേധയായോ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ് വിവേചനപരമായുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിവിധ തരം സാമൂഹിക ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് വിവിധ തൽപര കക്ഷികളോടുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നാല് ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് ഉടമയോടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉടമയോടുള്ള ഉത്തരവാദിത്തം എന്ന് നോക്കാം. ഒന്നാമതായിട്ട് മുടക്കുമുതലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു. രണ്ടാമതായിട്ട് ന്യായമായ ലാഭവിഹിതം ഉറപ്പാക്കുന്നു. മൂന്നാമതായിട്ട് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ശരിയായ വിവരം നൽകുക എന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഉടമയുള്ള ഉത്തരവാദിത്തമായിട്ട് ഉള്ളത്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഉപഭോക്താക്കളുടെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ന്യായവിലക്ക് ലഭ്യമാക്കുക, തെറ്റായ വ്യാപാര രീതികൾ ഒഴിവാക്കുക, അതേപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ ഒഴിവാക്കുക, ഉപയോക്താക്കൾക്ക് ശരിയായ സേവനങ്ങൾ നൽകുക, അതോടുകൂടി തന്നെ ഉപഭോക്താക്കളോട് മാന്യമായിട്ട് പെരുമാറുക. ഇനി അടുത്തായിട്ട് സമൂഹത്തോടും സർക്കാരിനോടുമുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ സമൂഹത്തോടും സർക്കാരിനോടും ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ കൃത്യമായ നികുതികൾ നൽകുക, അതേപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുക എന്നതാണ്. ഇനി അദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ ഉത്തരവാദിത്തമാണ് ജീവനക്കാരോടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജീവനക്കാരോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ന്യായമായ ശമ്പളവും ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് നൽകുക, മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ നൽകുക, അതേപോലെ തന്നെ ജീവനക്കാർ തമ്മിലുള്ള വിവേചനം ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ അഥവാ തൽപര കക്ഷികളോടുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഫോക്കസ് ഏരിയ ഭാഗമാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം എന്നത് ബിസിനസ് നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ്. വലിയ തോതിലുള്ള വ്യാവസായിക പ്രവർത്തനങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമാണ്. ദോഷകരമായ വസ്തുക്കൾ പരിസ്ഥിതിയിലേക്ക് കടുത്തുവിടുന്നത് മലിനീകരണത്തിന് കാരണമാകുന്നു. അതേപോലെ തന്നെ ഇതെന്താണ് പ്രധാനമായിട്ടും മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവന് വരെ ഭീഷണിയായി തീരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പരിസ്ഥിതി മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അപ്പോൾ ഒന്നാമായിട്ട് വായു മലിനീകരണമാണ്, രണ്ടാമതായിട്ട് ജലമലിനീകരണമാണ്, മൂന്നാമായിട്ട് മണ്ണ് മലിനീകരണമാണ്, നാലാമതായിട്ട് ശബ്ദ മലിനീകരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പരിസ്ഥിതി മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാമത്തെ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ